മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിൻ്റെ ഡ്രോയിങ്സ് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പിൻ്റെ ഒരു ആണ് കണക്റ്റഡ് ഡിവൈസ് ആണ് ക്യാമറ ലൂസിഡ എന്നുള്ളത് ഈ സെഷനിൽ ക്യാമറ ലൂസിഡയുടെ ബേസിക് ഫീച്ചേഴ്സ് ടൈപ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ വർക്കിംഗ് പ്രൊസീജിയറ് ഇതൊക്കെയാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത് സോ ക്യാമറ ലൂസിഡ ഈസ് ആൻ ഇൻസ്ട്രമെൻറ്റ് വിച്ച് ഈസ് കൺസിഡ് ആസ് ആൻ ആക്സസറി ടു എ കോമൺ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് യൂസ് ടു മേക്ക് ഡ്രോയിങ്സ് ഓഫ് ഒബ്ജെക്ട്സ് ബ്യൂഡ് അണ്ടർ ദ മൈക്രോസ്കോപ്പ് രണ്ട് ടൈപ്പ്സ് ആണ് വരുന്നത് സിമ്പിൾ പ്രിസം ടൈപ്പും അതുപോലെ തന്നെ മിറർ ടൈപ്പും പ്രിസം വിത്ത് മിറർ എന്ന് പറയുന്ന കോമ്പിനേഷനാണ് രണ്ടാമത്തെ ടൈപ്പ് രണ്ടിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം തന്നെയാണ് രണ്ടും എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യൂ ചെയ്യുന്ന ഇമേജിനെ നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ ഏതെങ്കിലും ഒരു സ്ലൈ സൈഡിൽ ഡെസ്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന പേപ്പറിൽ സൂപ്പർ എംബോസ്ഡ് ആയിട്ട് കാണാൻ സാധിക്കും അങ്ങനെ സൂപ്പർ എംബോസ്ഡ് ആയിട്ട് ഇമേജ് വരുമ്പോൾ ഡ്രോയിങ് ഷീറ്റിനകത്ത് ഇമേജ് വരുമ്പോൾ നമുക്ക് പെൻസിൽ ഉപയോഗിച്ച് ആ മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിൻ്റെ ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതാണ് അതിൻ്റെ ബേസിക് മെക്കാനിസം എന്ന് പറയുന്നത് അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഡിവൈസാണ് ആണ് ഇത് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രിസവും അല്ലെങ്കിൽ പ്രിസം വിത്ത് മിററും കോമൺ ആയിട്ട് ഏറ്റവും പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ കാറ്റഗറിയാണ് മിറർ ടൈപ്പ് ആണ് അതിനകത്തൊരു പ്രിസവും ഉണ്ടായിരിക്കും മിററും ഉണ്ടായിരിക്കും അപ്പോൾ ഈ പ്രിസം മിറർ ടൈപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മൈക്രോസ്കോപ്പുമായിട്ട് ക്യാമറ ലൂസ്ഡ എന്ന് പറയുന്ന ഡിവൈസ് കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആക്ച്വലി കണക്റ്റ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിൻ്റെ ഐ പിസ് ട്യൂബുമായിട്ടാണ് ഇതാണ് ഐ പിസ് ട്യൂബ് അപ്പോൾ ഈ ക്യാമറ ലൂസിഡായിക്ക് ഒരു ക്ലാമ്പുണ്ട് ആ ക്ലാമ്പ് ഇവിടെ ഫിക്സ്ഡ് ആക്കി വെക്കാൻ സാധിക്കും അതിന് ശേഷം ഇതിൻ്റെ പ്രിസം വരുന്നത് ഐ പിസ് ലെൻസിൻ്റെ മോളിലായിട്ടാണ് അപ്പോൾ ഇത് പ്രിസം വരുന്ന പോർഷനാണ് പിന്നെ ഏറ്റവും ടോപ്പിൽ ഈ പ്രിസത്തിൻ്റെ ആ പർട്ടിക്കുലർ പോർഷൻ്റെ ടോപ്പിൽ ഒരു ഹോളുണ്ടായിരിക്കും അതിലൂടെ മൈക്രോസ്കോപ്പിലുള്ള ഒബ്ജക്ട്സിനെ കാണാൻ സാധിക്കും ഇനി റൈറ്റ് സൈഡിൽ ഒരു ആമ വഴി കണക്റ്റഡ് ആയിട്ടുള്ള പ്ലെയിൻ മിററുണ്ട് ഇതൊരു മിററാണ് ആ മിററിൻ്റെ ബാക്ക് വശമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ മറ്റേ സർഫസിൽ ഒരു പ്ലെയിൻ മിറർ ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ഡ്രോയിങ് ഷീറ്റ് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഓൾറെഡി ഒരു ഡ്രോയിങ്ങും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തോ ടിഷ്യൂ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു സ്പെസിമിനെ ഡ്രോ ചെയ്തതാണ് അപ്പോൾ അത് ആക്ച്വലി ഇവിടെ വെച്ചിരിക്കുന്ന സ്ലൈഡ് അതായത് സ്റ്റേജിൽ വെച്ചിരിക്കുന്ന സ്ലൈഡിൻ്റെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഡ്രോയിങ് ആണ് അപ്പം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ ഏത് ഒബ്ജക്റ്റിൻ്റെയാണോ ഏത് സ്പെസിമൻ്റെ ആണോ ഡ്രോയിങ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പർട്ടിക്കുലർ സ്പെസിമനെ അതിൻ്റെ സ്ലൈഡിനെ സ്റ്റേജിൽ വെക്കുക മൈക്രോസ്കോപ്പിനകത്തുള്ള സ്റ്റേജിൽ വെക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് മൈക്രോസ്കോപ്പിനെ ഫോക്കസ് ചെയ്ത് ക്ലിയർ ആയിട്ട് ഈ പർട്ടിക്കുലർ സ്പെസിമിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എൻഷുവേർഡ് ആക്കുക നെക്സ്റ്റ് സ്റ്റെപ്പിൽ ക്യാമറ ലൂസിഡ മൈക്രോസ്കോപ്പുമായിട്ട് കണക്റ്റ് ചെയ്യണം അതായത് ഐ പിസിൻ്റെ ട്യൂബുമായിട്ട് ഇതിൻ്റെ ക്ലാമ്പ് കണക്ട് ചെയ്യുക തൊട്ട് മേലെയായിട്ട് ഐപ്ലീസ് ലെൻസിൻ്റെ മോണിലായിട്ട് ഇതിൻ്റെ പ്രിസം ഫിക്സ് ചെയ്യാം ദെൻ റൈറ്റ് സൈഡിലേക്ക് അതിൻ്റെ ക്ലാമ്പ് വഴി ആ മിററ് ഉണ്ട് ആ ഡിവൈസ് അതേപോലെ തന്നെ ഫിക്സ്ഡ് ആണ് അപ്പം നമ്മൾ ക്ലാമ്പ് വഴി ഇത് മൈക്രോസ്കോപ്പിൻ്റെ ഐ പിസ് ട്യൂബിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ സൈഡിലേക്ക് മിററ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ പിക്ചർ കാണിച്ചിരിക്കുന്ന പോലെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഡെസ്കിൽ മൈക്രോസ്കോപ്പ് വെച്ചിരിക്കുന്ന ആ ഡെസ്കിൽ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഡ്രോയിങ് ഷീറ്റ് വെക്കുക ഡ്രോയിങ് ഷീറ്റും പെൻസിലും ഒക്കെ വെക്കുക പിന്നെ മൈക്രോസ്കോപ്പിലൂടെ നോക്കി നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ഷീറ്റിനകത്ത് സ്പെസിഫിനായി കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എൻഷോർഡ് ആക്കുക പറ്റുന്നില്ലെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഈ മിററിൻ്റെ ആങ്കിളാണ് അതായത് മിറർ കൃത്യമായിട്ട് ഒരു ഇൻക്ലൈനേഷനിൽ വെച്ചാൽ മാത്രമേ ഉള്ളൂ റൈറ്റ് സൈഡിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഡ്രോയിങ് ഷീറ്റിനകത്ത് ഈ സ്പെസിമെൻ മൈക്രോസ്കോപ്പിക് സ്പെസിമെൻ്റെ ഇമേജ് ആയിട്ട് സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ ഇത് ആക്ച്വലി എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രിസം മിറർ സെറ്റപ്പ് നമ്മുടെ കണ്ണിലേക്ക് ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേസിനെയും ഫോക്കസ് ചെയ്യിക്കും അതുപോലെ തന്നെ ഈ ഡ്രോയിങ് ഷീറ്റിൽ നിന്നുള്ള ലൈറ്റ് റേസിനെയും ഫോക്കസ് ചെയ്യിക്കും അപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഡ്രോയിങ് ഷീറ്റിനകത്ത് സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പിക്ചർ ഡ്രോ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ആ വർക്കിംഗ് പ്രിൻസിപ്പൾ ഒന്നുകൂടെ റിയനലൈസ് ചെയ്യാം പ്ലേസ് ദ സ്ലൈഡ് കണ്ടെയ്നിങ് സ്പെസിമെൻ ടു ബി ഡ്രോൺ ഓൺ ദ സ്റ്റേജ് ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് അഡ്ജസ്റ്റ് ദ ഫോക്കസ് സോ ദാറ്റ് ദ ഇമേജ് ഓഫ് ദ സ്പെസിമെൻ ഈസ് ക്ലിയർലി വിസിബിൾ ദെൻ അറ്റാച്ച് ക്യാമറ ലൂസ്ഡ് ടു ദ ട്യൂബ് ഓഫ് ദ ഐ പ്ലേസ് ദ ഡ്രോയിങ് പേപ്പർ ഓൺ ദ ഡെസ്ക് ബിലോ ദ മിറർ മിററിൻ്റെ താഴെയായിട്ട് വേണം എപ്പോഴും ഡ്രോയിങ് ഷീറ്റ് വെക്കാൻ അഡ്ജസ്റ്റ് ദ ആംഗിൾ ഓഫ് ദ മിറർ ഇൻ സച്ച് എ വേ ദാറ്റ് ദി ഇമേജ് ഓഫ് ദ സ്പെസ്മെൻറ്റ് കുഡ് ബി സീൻ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ദ ഡ്രോയിങ് പേപ്പർ പ്ലേസ്ഡ് ഓൺ ദ ഡെസ്ക് അതായത് മിററ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന വഴിയാണ് നമുക്ക് മൈക്രോസ്കോപ്പിനകത്ത് സ്റ്റേജിനകത്ത് വെച്ചിരിക്കുന്ന ആ സ്പെസ്മെൻറ്റിൻ്റെ ഇമേജ് പേപ്പറിനകത്ത് സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് ദെൻ ഫൈനലി ഡ്രോയിങ് വളരെ പ്രിസിഷനിൽ നല്ല അറ്റ്മോസ് കെയർ എടുത്തിട്ട് വേണം ഇത് വരയ്ക്കാൻ വളരെ കാഷ്വലായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇമേജ് കിട്ടത്തില്ല അപ്പോൾ ഇതൊരു ഓൾഡ് സ്കൂൾ ടെക്നിക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പോലും ഇത് എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കാണ് മോഡേൺ ഡേയിൽ മൈക്രോസ്കോപ്പിൽ ഇങ്ങനൊരു ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല കാരണം മൈക്രോസ്കോപ്പിൽ കാണുന്ന വസ്തുക്കളുടെ എല്ലാർജ് ആയിട്ടുള്ള സ്കെയിലുള്ള ഇമേജ് പലതരത്തിലുള്ള ഫോട്ടോഗ്രാഫിക് എക്യപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രോണിക് എക്യുപ്മെൻസ് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ ടെക്നോളജിയുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് എടുക്കാൻ സാധിക്കും അതിനെ പോസ്റ്റ് പ്രോസസ്സൊക്കെ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇത് ഒരു ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏറ്റവും റോ ആയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് മൈക്രോസ്കോപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് അതുവഴി നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഡ്രോയിങ്സ് ഉണ്ടാക്കാൻ പറ്റും